this amazing episode of Kapha Prime Time. In today's episode, our guest will be having a chat with us. Our very first guest is a very beautiful and talented actress as well as a singer. She is Dr. Divya Nair. Joining with her is Harishankar, an amazing violinist. And also we have Aparna Gopin, who is the founder of Elephant in the Room. Welcoming all of you to Kapha Prime Time. Moving on to my very first guest, she is Dr. Divya Nair. Dr. Divya is a very popular figure to all of you because she is an amazing actress as well as a singer as well as a doctor. So we'll have a chat with her. Hi, Dr. Divya. Welcome to Kapha Prime Time. Thank you. Thank you so much. Hi, Divya. Divya, you are a familiar face to a lot of people, popular aitloru actress. But at the same time, you came into this industry as a singer. You partlude aanu media like varunadene. So we'd love to know more about you, Divya. Dr. Divya thanneyanu. So by profession, you're a doctor. Passion nokkaril acting, singing, ella undu. So how did all this start? Partlekkulla oru yathra enginayirunnu aadyam varunnu? പാട്ട് ചെറിയ പ്രായം മുതലേ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കുറെ മത്സരങ്ങളും അങ്ങനത്തെ കുറെ സ്റ്റേജസും, പിന്നെ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ട് ആയിരുന്നു. ഞാൻ പഠിച്ചത് കൊല്ലത്താണ്, സെയിന്റ് ജോൺ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് പഠിച്ചത്. അപ്പൊ സ്കൂൾ എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അച്ഛനും അമ്മയൊക്കെ പാട്ട് പഠിക്കല്, ഡാൻസ് പഠിക്കുക, ഇതിനൊക്കെ ആയിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പഠിത്തത്തിനെക്കാട്ടിലും. അപ്പൊ അങ്ങനെ പാട്ട് പഠിക്കാൻ തുടങ്ങി, പാട്ടുകള് തുടങ്ങി മത്സരങ്ങൾക്ക് പോയി. അതിനുശേഷമാണ് ഈ പാട്ട് കണ്ടിട്ടാണ് പിന്നെ ഒരു ചാനലിൽ വന്ന ഒരു പ്രോഗ്രാം കണ്ടിട്ടാണ് അഭിനയിക്കാനുള്ള ഓഫർ വന്നത്. അപ്പൊ ആദ്യം അങ്ങനെ നോക്കി, ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടിട്ട് ഒരു സീരിയൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ ചെയ്തു, അങ്ങനെയാണ് വന്നത്. ഓക്കെ. സോ സീരിയൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ സീരിയലിലെ കഥാപാത്രമായിരിക്കും കൂടുതലും ആൾക്കാർ ജനറലി വിചാരിക്കുന്നത്, ഓ ദിവ്യ എന്ന് പറയുമ്പോൾ ഇതാണ് ക്യാരക്ടർ എന്ന് അത് മനസ്സിലായി പോകുന്നതാണ് ഒരു വിധം. ബട്ട് ഇൻ ജനറൽ, ഇൻ ഇൻ നേച്ചർ നേച്ചർ അല്ലോ, ഇൻ ഒറിജിനൽ ആയിട്ട് ദിവ്യയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? എന്റെ ഒരു നോർമലി ക്യാരക്ടർ, ഞാൻ ഒത്തിരി എക്സ്പ്രസീവ് അല്ല. എന്ന് വെച്ചാൽ ഒത്തിരി എക്സ്പ്രസീവ് അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ഒന്നും ഞാൻ ഒരുപാട് ബേസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഒരുപാട് അത് കാണിക്കോ ഒന്നും ചെയ്യാറില്ല, അങ്ങനത്തെ ഒരാളാണ്. സീരിയലിലാണെങ്കിൽ നമ്മൾ ഒരുപാട് കരയുന്നതായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ കാണിക്കുന്നത്. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെയല്ല. പക്ഷെ ആവശ്യമുള്ള ഇമോഷൻസ് എല്ലാം ഉണ്ട്. സീരിയൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയാ, ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിലായിരിക്കും എടുക്കുന്നത്. ചെയ്ത ക്യാരക്ടേഴ്സ് അതിനകത്താകെ കൃഷ്ണവേണി എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ച് ബോൾഡ് ആണ്. അപ്പൊ അതുമായിട്ട് എനിക്ക് കുറച്ച് സമയമുണ്ടെന്ന് തോന്നുന്നു, ഞാൻ അത്ര ബോൾഡ് അല്ല, എന്നാലും അത് കുറച്ച് സമയമുണ്ട്. Okay, so how do you choose a character? Unlike films, serial varumbothekum it's a lengthy process. Ella or serial nu varumbothekum kore oru vaadu varshangal povunna oru serial aayirikkam. So character choose cheyyumbothekum how do you choose it? I'm very cautious about it. Character choose cheyyumbam namukku adinagathu endo importance undennallathu nokkum, kaaranam മെയിൻ ക്യാരക്ടർ എടുക്കാനാണ് സാധാരണ അതിന് തന്നെയാണ് കൂടുതലും വിളിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ ഫീമെയിൽ ലീഡ് റോളിലാണ് എപ്പോഴും വിളിക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ എനിക്ക് പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം ചിലപ്പോ അതൊരു പ്രായത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെ എനിക്ക് സ്യൂട്ട്, എന്റെ പ്രൊഫഷന്റെ കാര്യത്തിലായാലും അതൊക്കെ എനിക്ക് സ്യൂട്ട് ആവോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ എനിക്ക് ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കഥ ഈ പറഞ്ഞ മാതിരി ഓരോ അറിയാലോ, ടി ആർ പി അനുസരിച്ച് ഓരോ ആഴ്ച തുടങ്ങുന്ന കഥ ആയിരിക്കത്തില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിലൊന്നും നമുക്ക് അധികം ഒന്നും ഇടപെടാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു വൺ ലൈൻ നമുക്ക് അറിയാൻ പറ്റും, അതിനനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കും. ഓക്കെ. സോ ദിവ്യ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ബീയിങ് എ സിംഗർ, ഒരു രണ്ട് ലൈൻ നമുക്ക് വേണ്ടി പാടാം. പിന്നെന്താ, ഞാൻ വലിയ സിംഗർ ഒന്നും അല്ല, ഒരു കാലത്ത് നന്നായിട്ടൊക്കെ പാടുമായിരുന്നു, പാട്ടൊക്കെ ക്ലാവ് പിടിച്ചിരിക്കുവാണ്. ബീയിങ് എ സിംഗർ എന്നൊക്കെ പറയുമ്പോ ആൾക്കാർ വലിയ സിംഗർ എന്നൊക്കെ ചിലപ്പോ വിചാരിക്കും, അത്രയൊന്നും ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ രണ്ടു വരി പാടാം. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരേ ആരേ. ഒട്ടും ക്ലാവ് പിടിച്ചിട്ടില്ല, അതേപോലെ തന്നെയുണ്ട്. താങ്ക് യു, ആ വലിയ വലിയ മനസ്സിന് താങ്ക് യു. പക്ഷെ
നൗ ആക്ടിംഗിലെ നോക്കുകയാണെങ്കിൽ ഫിലിമിലേക്കുള്ള ഒരു എൻട്രി മഹാസമുദ്രം എന്ന ചിത്രത്തിലൂടെയാണ്. അതില് മോഹൻലാലിന്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത്. സോ ഈ ഒരു ഫിലിം ചൂസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്, ഓഫ് കോഴ്സ് യു ലവ് ആക്ടിംഗ്, സോ ഡിഡ് യു ഹാവ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ഓർ ഓഫർ വന്നത് കൊണ്ട് ഓപ്റ്റ് ചെയ്തതാണ്? ഓഫർ വന്നു, വന്ന സമയത്ത് ഈ ഓഡിഷൻ വഴിയാണ് ആൾക്കാരെ എടുത്തത്. കുറെ പേരെ ഓഡിഷൻ ചെയ്തു. അപ്പോ ഡോക്ടർ എസ് ജനാർദ്ദൻ സർ ഉണ്ടായിരുന്നു, അതുപോലെ സുരേഷ് കുമാർ സർ ഉണ്ടായിരുന്നു, അങ്ങനെ രേവതി കലാമന്ദറിന്റെ ആയിരുന്നു സിനിമ. അങ്ങനത്തെ ഇത് വന്നപ്പോ അങ്ങനെ ഓഡിഷൻ കഴിഞ്ഞപ്പം സെലക്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചപ്പോ ഞാൻ രഹസ്യമായിട്ട് വെച്ചാൽ എനിക്ക് അഭിനയിക്കുന്നതിനെക്കാട്ടിലും പാടാൻ ഒരു അവസരം തന്നാൽ നന്നായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്റെ ഒരു നേച്ചർ വെച്ചാൽ എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനോ ഒന്നും പറ്റുന്ന ഒരു രീതിയല്ല. അപ്പൊ ഞാൻ വിചാരിച്ച അഭിനയമാണെങ്കിൽ അങ്ങനെയൊക്കെ കുറെ പോകേണ്ടി വരും. അപ്പൊ നമുക്ക് പാട്ടാവുമ്പോ അന്ന് അതായിരുന്നു കൂടുതൽ താല്പര്യമുള്ള വിഷയം, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് അപ്പൊ പറഞ്ഞു ഇല്ല പാട്ടിന്റെ കാര്യമൊക്കെ തന്നെ വളരെ കഷ്ടമാണ്, പാട്ടുകാർ തന്നെ വളരെ സ്ട്രഗിൾ ചെയ്യുകയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയൊരാളെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അങ്ങനെയാണ് ആ ക്യാരക്ടർ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് രസതന്ത്രം വന്നത്, സത്യനന്ദി കാഴ്ചാറിന്റെ, അതും ചെയ്തു. അങ്ങനെ രണ്ട് സിനിമ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളായി. അപ്പൊ അച്ഛൻ ചോദിച്ചു ഇനിയിപ്പോ എങ്ങനെ പഠിക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അഭിനയിക്കാമല്ലോ, അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ എനിക്ക് നമുക്ക് ലൈഫ് ലോങ് എപ്പോഴും പഠിത്തം തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ കൂടെ വേണ്ടത്, നമ്മുടെ പ്രൊഫഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ആ ഒരു രീതിയിൽ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോ വേണമെങ്കിൽ അഭിനയിക്കാമല്ലോ, അതുകൊണ്ട് പഠിത്തം കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ അതൊരു എല്ലാരും പറയാറില്ലേ, എല്ലാരും പറയുന്ന പോലെ തന്നെ നമുക്കൊരു, ഞാൻ ആദ്യമായിട്ട് അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം പുള്ളി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആളാണ്. നമുക്കറിയാം നമ്മള് പേരെടുത്ത് വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മാത്രല്ല എനിക്ക് തോന്നിയത് നമ്മളിപ്പോ അഭിനയിക്കുന്ന സമയത്ത് സ്ക്രീനിൽ കാണുന്നതും നേരിട്ട് നമ്മൾ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ നേരിട്ട് കാണുന്നത് ഒരു പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ ഒരു നാലഞ്ച് ഇരട്ടിയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ അതെന്താണ് അതിന്റെ ഒരു ടെക്നിക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയത് നമ്മളിപ്പോ മോണിറ്ററിൽ കാണുമല്ലോ, നമുക്ക് അഭിനയം അറിഞ്ഞുകൂടാത്തോണ്ട് ഇവര് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കും. അപ്പൊ അങ്ങനെ എനിക്ക് വളരെയധികം ഭയങ്കര. പിന്നെ ഡാൻസിലുള്ള ഒരു സ്കില്ല്, ഒരു ഡാൻസ് സീക്വൻസ് ഉണ്ട് അതിന്റെ അകത്ത്, ഡാൻസ് ഒരു സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അപ്പൊ തന്നെ അത് ക്യാരി ചെയ്യും. എന്നുവെച്ചാ ബാക്കി ഡാൻസേഴ്സ് ഒക്കെ പഠിച്ചിട്ടായിരിക്കാം മേ ബി വരുന്നേ, പക്ഷെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഹേഴ്സലും കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ടേക്ക് പോകാന്നുള്ള രീതിയിൽ. അപ്പൊ അത്രയും ഒരു ഗ്രാസ്പിംഗ് പവറും അതൊക്കെയാണ് ഭയങ്കരമായിട്ട് നമ്മളെ ഒരുപാട് എന്ത് പറയാ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ദിവ്യയുടെ എന്തെങ്കിലും ഒരു ഫാൻ മൊമെന്റ് ഉണ്ടോ? ലൈക്ക് യു നോ ദേർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ജസ്റ്റ് ലവ്സ് യു ആൻഡ് അഡോർസ് യു, ബിക്കോസ് എല്ലാ ദിവസവും മിനി സ്ക്രീനിലാണെങ്കിൽ യു നോ യു അപ്പിയർ ദേർ. സോ എനി ഫാൻ മൊമെന്റ്സ് ഉണ്ടോ ഓർക്കാനായിട്ട്? ഫാൻ മൊമെന്റ്സ് ഉണ്ട്. എനിക്ക് എന്റെ ഒരു ഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട്, ലേഖ എന്ന് പറഞ്ഞിട്ട്. കുട്ടി വരയ്ക്കും നന്നായിട്ട്. പുള്ളിക്കാരി ഈ പാദസരത്തിനകത്ത് ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പുള്ളി വിചാരിച്ചിരിക്കുന്നത് ഞാൻ കൃഷ്ണവേണിയാണ്, എന്നെ കൃഷ്ണ കൃഷ്ണ എന്നാ വിളിക്കുന്നത്, എന്റെ പേര് വിളിക്കാറില്ല, ദിവ്യ എന്നൊന്നും വിളിക്കാറില്ല, കൃഷ്ണ എന്ന്. നന്നായി വരയ്ക്കും. എനിക്ക് കുറേ പടങ്ങള് എന്റെ ആ സീരിയലിലെ തന്നെ പല ഭാഗങ്ങള് ഫോട്ടോസ് എടുത്തിട്ട് അത് കൈവച്ച് വരച്ചത് ഫ്രെയിം ചെയ്ത് എനിക്ക് കൊണ്ടുതരും. പിന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ വിളിക്കും. അതിന് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചി കുട്ടി അല്ലെങ്കിൽ ആ രീതിയിലാണ് വിളിക്കുന്നത്. പിന്നെ ഒരാൾ വന്നിട്ട് കുഞ്ഞ് ജനിച്ചപ്പോ കുഞ്ഞിന് കൃഷ്ണവേണി എന്നാ പേരിട്ടേന്ന്, ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അപ്പൊ ഞാൻ ആകെപ്പാടെ, കാരണം നമ്മള് ലൈഫില് കുഞ്ഞെന്നൊക്കെ പറയുമ്പോ നമുക്കറിയാലോ എത്രത്തോളം നമ്മള് അത്രയും ചെറിയ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ അതിന് പേരിട്ടത് ഈ ഒരു പേരാന്ന് പറയുമ്പം അവര് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ വേറൊരു കാര്യം, പലപ്പോഴും നമ്മൾ ചില ഇനോഗ്രേഷൻസിനൊക്കെ പോകുമ്പോൾ ഒപ്പം ചിലപ്പോൾ ചില ഫിലിം സ്റ്റാർസോ അങ്ങനത്തെ ഒരുപാട് പ്രശസ്തരല്ല, പക്ഷെ യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോ സീരിയലിൽ അഭിനയിക്കുന്നതുകൊണ്ട് അവർ ഭയങ്കര ഫെമിലിയർ, ഓടി വന്ന് നമ്മുടെ അടുത്ത് പെട്ടെന്ന് മിണ്ടുകയും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു നമുക്കൊരു അത്ഭുതം തോന്നും. നമ്മളെക്കാട്ടിൽ എത്രയോ മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യത്തില്ല, അവർക്ക് ആരാധന ഉണ്ടാവും, പക്ഷെ നമ്മളെ കാണുമ്പോൾ വീട്ടിലുള്ള ഒരാളെ പോലെ ഫീൽ ചെയ്ത് ഓടി വരും. Okay, super. Now, യൂട്യൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ യു ഹാവ് അപ്ലോഡഡ് കുറേ യൂട്യൂബ് പേജിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതിൽ കൂടുതലും ഇറ്റ്സ് ഓൾ അബൌട്ട് യുനോ പീപ്പിൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്, അവരുടെ ഹെൽത്ത്, അവരുടെ സ്കിൻ, യുനോ ഡെയിലി റുട്ടീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ വെൻ എക്സാക്ട്ലി ഡിഡ് യു സ്റ്റാർട്ട് തിങ്ക് ഓഫ് സ്റ്റാർട്ടിംഗ് എ യൂട്യൂബ് ചാനൽ? അതിന്റെ എന്തെങ്കിലും ഫോക്കസ് വെച്ചിട്ടാണോ ചാനൽ തുടങ്ങി? അത് അതൊരു വലിയ കഥയാ. യൂട്യൂബ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഫേസ്ബുക്കിൽ പേജുണ്ട്, ഡോക്ടർ ദിവ്യ നായർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക്കിന്റെ ഒരു പേജാണ്. അപ്പൊ ആ പേജില് ക്ലിനിക്കിന്റെ വീഡിയോസ് നമ്മൾ ചുമ്മാ വെറുതെ ഷൂട്ട് ചെയ്തിടും,
അപ്പൊ ഷൂട്ട് ചെയ്തിടുമ്പോ പല ഓൺലൈൻ യൂട്യൂബ് ഇതും വന്നിട്ട് അത് എടുത്തുപോയി അവർക്ക് നല്ല വ്യൂ കിട്ടും. അപ്പൊ നമ്മൾ ആകെപ്പാടെ ഇത് പേഷ്യൻസിന് കാണാന്നുള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ വേറൊരു രീതിയില. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഒന്നര വർഷം ആയതേ ഉള്ളൂ കേട്ടോ അന്ന് ഈ വീഡിയോ ഒക്കെ രണ്ടു മൂന്നാല് വർഷം പഴക്കമുള്ള വീഡിയോസ് അങ്ങനെയാണ് നമ്മൾ ഓർത്ത്. എന്നാ പിന്നെ നമുക്കൊരു ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് കൂടുതൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഇത് റവന്യൂ അല്ലെങ്കിൽ ബാക്കിയുള്ള വ്യൂവർഷിപ്പ് അതിനെക്കാട്ടിലും ആൾക്കാരുടെ ഒരു പൾസ് അറിയാം. ഇപ്പം ക്ലിനിക്കിൽ തന്നെ വന്നാലും ഇവർക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്, ഇതൊക്കെ നമുക്ക് യൂട്യൂബ് വഴി മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലാണ് യൂട്യൂബിലേക്ക് നമ്മൾ പോയത്. നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചെറുപ്പം നിലനിർത്താനുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. എല്ലാവർക്കും പ്രായമായി തുടങ്ങുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, സ്കിന്നിൽ ചുളിവ് വീഴുന്നു, പലതരത്തിലുള്ള പാടുകൾ വീഴുന്നു, കണ്ടാൽ തന്നെ കുറച്ചും കൂടെ ഏജ് തോന്നുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ഒരു പ്രശ്നമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ യുവത്വം നിലനിർത്താനായിട്ട് നമ്മൾ ജീവിതചര്യയിലെ കുറച്ച് കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഹാരത്തിൽ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമെന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. ഞാൻ കുറച്ച് സത്യം പറഞ്ഞ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ, ഒരു 80 അടുപ്പിച്ച് വീഡിയോസ്, 80 വീഡിയോസ് എന്തോ ഇട്ടിട്ടുള്ളൂ. അതിലും കുറെയൊക്കെ പഴയ പഴയ വീഡിയോസും ഒക്കെ ഉണ്ട് അതിനകത്ത്. ബ്യൂട്ടി തന്നെയാണ് എല്ലാവർക്കും വെളുക്കാൻ, വെളുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. ഇന്ത്യൻസിന് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് വെളുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വെളുക്കുക അല്ലെങ്കിൽ കുറച്ചൊരു കളർ എൻഹാൻസ് ചെയ്യാന്നൊക്കെ പറയുന്ന എന്തെങ്കിലും നാച്ചുറലി എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുന്നതിനകത്ത് ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം. അങ്ങനെ ഞാൻ ഇട്ടൊരു ഒരു ഡ്രിങ്ക്, അതായത് ഇപ്പം ഒരു രണ്ട് മൂന്ന് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്കിന് നല്ല ഒരു റിവ്യൂ ആയിരുന്നു. അതിന് കുറച്ച് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു, ഒരു 1 മില്യൺ മോള് വ്യൂ ഉള്ള വീഡിയോ ആയിരുന്നു. നമസ്കാരം. ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്, പ്രധാനമായിട്ട് സൗന്ദര്യത്തെക്കുറിച്ചാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അതിൽ തന്നെ നിറം വയ്ക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ ഇന്ന് നമുക്ക് നാച്ചുറലി എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ അത് നാച്ചുറലി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭക്ഷണം, എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ ഇമ്പ്രൂവ് ചെയ്യുന്നത്, ടെക്സ്ചർ നന്നാവുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സൂപ്പർ. സോ ദിവ്യ, പൊതുവെ എല്ലാം ട്രൈ ചെയ്തിട്ടാണ്, ഐ മീൻ പേഴ്സണലി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെയാണോ, ഐ മീൻ ഡു ദ ഹോം വർക്ക് ആൻഡ് ദെൻ? തീർച്ചയായിട്ടും ഞാൻ ഇതിന് കുറെ യൂട്യൂബിൽ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ തന്നെ ചെയ്ത് നോക്കിയിട്ടാ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാലോ നമ്മുടെ വീട്ടിലുള്ളവര് അല്ലെങ്കിൽ നമ്മളെക്കാട്ടില് ബ്യൂട്ടി ഫ്രീക്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇപ്പം കുറെ കാര്യങ്ങൾ ചെയ്ത് നോക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഇപ്പൊ എനിക്ക് ലോങ് ഹെയർ അല്ല, അപ്പൊ ഞാൻ ഈ ലോങ് ഹെയർ ഒക്കെ ഉള്ള എന്റെ വീട്ടിൽ തന്നെ പക്ഷെ നല്ല മുടിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് ലോങ് ഹെയറിന്റെ മാനേജ്മെന്റ് എങ്ങനെയാ, ഇപ്പൊ തൈര് തേക്കോ അല്ലെങ്കിൽ എത്ര ദിവസം തേക്കും, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അല്ലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് ആ ഒരു എക്സ്പീരിയൻസും കൂടെ എടുത്ത് ഒരാളുടെ അടുത്തല്ല രണ്ടു മൂന്ന് പേരെടുത്ത് ചോദിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ കുറെ റെഫറൻസും കാര്യങ്ങളും ചെയ്യും, നമുക്ക് സ്യൂട്ട് ആവുന്നൊന്ന് ചെയ്ത് നോക്കും. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, വിക്സ് ഇട്ട് കഴിഞ്ഞാൽ മുടി വളർന്നു വരും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പണ്ട് ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് വിക്സ് ഇട്ട് തലമുടി ഉള്ളതും പൊഴിഞ്ഞു പോയി, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട് നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ചെയ്ത് നോക്കി എനിക്ക് നല്ലതെന്ന് തോന്നുന്നു മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ, അല്ലാതെ എല്ലാം തേച്ചോന്ന് പറയത്തില്ല. ഓക്കെ. സോ ദിവ്യയുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻ സപ്പോർട്ട്, ബിക്കോസ് യു ഹാവ് എ പ്രൊഫഷൻ സൈഡിലുണ്ട്, സോ ഇതിലൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, ഹു ഹാസ് ബീൻ യുവർ സപ്പോർട്ട്? ഹസ്ബൻഡ് തന്നെയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്, കാരണം എനിക്ക് ഞാനൊരു ടെക്നോസാവേ അല്ല. എനിക്കിപ്പം ഒരു ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളിലൊന്നും എനിക്ക് വലിയ പിടിപാടില്ല. അത് മാത്രമല്ല പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്കറിയത്തില്ല, എന്റെ ഫോണിനകത്ത് വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ആകെ ഗൂഗിള് യൂട്യൂബ് മാത്രമേ ഉള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, എന്തോ അതിനകത്ത് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ ഇത് തന്നെ എനിക്ക് സൂം ഇല്ല, ഞാൻ ഡൗൺലോഡ് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഇതിനെ പറ്റി വലിയ പിടിപാടില്ല. ഗൂഗിൾ മീറ്റിലാണ് യൂഷ്വലി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരാളാണ് ഞാൻ, ഹസ്ബൻഡാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനത്തെ ഉള്ള ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം പുള്ളിയാണ് നോക്കുന്നത്. യൂട്യൂബും ഒക്കെ മാനേജ് ചെയ്യുന്നത് പുള്ളി തന്നെയാണ്. കുഞ്ഞിലെ ഒരു ആസ്ട്രോനോട്ട് ആവണം എന്നായിരുന്നു ആഗ്രഹം എന്ന് കേട്ടിട്ടുണ്ട്, സത്യമാണ്? ഭയങ്കര ആഗ്രഹമായിരുന്നേ.
ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ വന്ന് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ എനിക്ക് ഈ ചന്ദ്രൻ എവിടാ പോകുന്നത്, കുഞ്ഞിലേ എവിടാ വരുന്നേ. ഞാൻ മസ്കറ്റിലായിരുന്നു, അപ്പൊ അവിടെ ഇങ്ങനെ ഈ ഞങ്ങളുടെ ബാൽക്കണി നോക്കുമ്പോൾ കുറെ മലകൾ കാണാം, അറിയാലോ ഈ ഗൾഫിൽ കുറെ സ്ഥലങ്ങളിൽ മലകളും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിന്റെ ബാക്കിൽ നിന്ന് ചന്ദ്രൻ ഉദിച്ചു വരുമ്പോ തൊട്ടേ തുടങ്ങും. അപ്പൊ അച്ഛനും പറയാം തുടങ്ങി എന്ന് പറയും, എന്നുവെച്ചാ ചന്ദ്രൻ അച്ഛ ഇത് എവിടാ പോകുന്നത്, ഇതിന്റെ വീട് എവിടാ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് പണ്ട് കുഞ്ഞിലേ തൊട്ടേ ഉണ്ട്. അത് കഴിഞ്ഞപ്പോ കുറെ കൂടെ വലുതായപ്പോ എനിക്ക് മനസ്സിലായി ആസ്ട്രോഫിസിക്സ് ഒക്കെ എടുക്കണമെങ്കിൽ മാത്സിന് നല്ല ബ്രില്യന്റ് ആയിരിക്കണം എന്ന്. ഞാന് നാലും മൂന്നും എത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴാന്ന് പറയാൻ ഒരു രണ്ട് മിനിറ്റ് എടുക്കും. അപ്പൊ അത്ര ബ്രില്യന്റ് ആണ് ഞാൻ മാത്സില്. അപ്പൊ അതുകൊണ്ട് മാത്സ് വളരെ വീട്ടാ, അതുകൊണ്ട് ഞാൻ പ്ലസ് ടുവിന് മാത്സ് ഉപേക്ഷിച്ചു. പിന്നെ എനിക്ക് ഡോക്ടർ ആവാൻ താല്പര്യമായിരുന്നു, അങ്ങനെ ആസ്ട്രോനോട്ട് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പക്ഷെ ഇപ്പോഴും അപ്ഡേറ്റ്. ഇപ്പൊ കൽപ്പന ചൗള പോയതായാലും അതിലെ സുനിത വില്യംസിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോ സ്പീക്കർസും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് നടന്നില്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് അറിയാലോ. ഓക്കെ, നൗ ഈ ഒരു കോവിഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് അല്ലെങ്കിൽ അവരുടെ സംസാര വിഷയം മേജർലി ഓൺ അലോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതി, ഇതിൽ ഏതിൽ നമുക്ക് മെഡിസിൻ കണ്ടുപിടിക്കാന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. സോ ദിവ്യനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ, ലൈക്ക് യു നോ ഇസ് ദെയർ എനി ക്യൂർ ഫോർ ദിസ്, എന്തെങ്കിലും പ്രിവെൻഷന് വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാവോ? ഡെഫിനറ്റ്ലി ആൾക്കാർ വന്നിട്ടുണ്ടാവുമായിരിക്കും. സോ വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ ദിസ്? പ്രിവെൻഷൻ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. നമുക്ക് ക്ലിനിക്കിൽ വന്നിട്ട് ഒരുപാട് പേര് പ്രിവെന്റീവ് എടുക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പം സെൻട്രൽ ഗവൺമെന്റ് തന്നെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുകയാണ് ഇന്ന മെഡിസിൻ നിങ്ങൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, കോവിഡിനെതിരെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ കോവിഡ് തന്നെ വന്നാലും അസിംപ്റ്റമാറ്റിക് ആയിട്ട് സിംപ്റ്റം ഇല്ലാതെ തന്നെ അത് വന്നു പോകുന്നുണ്ട്. അപ്പോ ഇത് വരത്തില്ലെന്നല്ല, വന്നാൽ നമ്മൾ പോലും അറിയാതെ ഇത്ര സിവിയറിറ്റി ഇല്ലാതെ ന്യൂമോണിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ അതങ്ങ് പൊയ്ക്കോളും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രിവെന്റീവ് കൊടുക്കുന്നത്. ഈ മെഡിസിൻ അല്ലാതെ തന്നെ നമ്മൾ സാധാരണ കൊടുക്കുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കോൺഫ്ലിക്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം, എല്ലാത്തിനും അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്. നമ്മളിപ്പം ഒരു സർജറി പറയുന്ന കേസിന് നമ്മളിപ്പം അലോപ്പതി ആയാലും ആയുർവേദ ആയാലും ഹോമിയോപ്പതി ആയാലും മരുന്ന് മാത്രം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു സർജൻ സർജറി ചെയ്താലേ പറ്റത്തുള്ളൂ, അത് അല്ലേ? ഒരു പ്ലാസ്റ്റിക് സർജൻ ചെയ്യേണ്ട കാര്യം പ്ലാസ്റ്റിക് സർജൻ തന്നെ ചെയ്യണം. അതാണ് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് കഴിയുമെങ്കിൽ അതായിക്കോട്ടെ. അതിപ്പോ അതിനകത്തൊരു കോൺഫ്ലിക്ട് വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആരെ സമർത്ഥിക്കണ്ട, വേണ്ടവർ കഴിക്കും വേണ്ടാത്തവർ കഴിക്കണ്ട, അതൊക്കെ നമ്മുടെ ഇഷ്ടം. എത്രയോ സിസ്റ്റം ഉണ്ട്, ഏത് വേണേ നമുക്ക് തിരഞ്ഞെടുക്കാം. ഒരുപാട് പേര് പറഞ്ഞ പോലെ നമുക്ക് കേസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് സിവിയറിറ്റി ഉള്ള ഒരു കേസ് ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് എമർജൻസി ഉള്ളതാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പോവുക, അത്രേ ഉള്ളൂ. Alright, so Divya, ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പം എനിക്ക് ഉള്ള ഒരു സംശയമാണ് വിച്ച് ഐ വോണ്ട് ആസ്ക് യു റിഗാർഡിംഗ് ദ പെർമനന്റ് ആയിട്ട് ഓരോരുത്തർ അവരുടെ ഓരോ ഫീച്ചേഴ്സ് യുനോ റീസെന്റ് ആയിട്ട് ഓരോ ടെക്നിക്സ് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഐ ഹേർഡ് ദാറ്റ് യുനോ മെനി ആക്ടേഴ്സ് അവരുടെ ഐബ്രോസ് പെർമനന്റ് ആയിട്ട് ടാറ്റു ചെയ്യുന്നുണ്ട്, ആൻഡ് അതിന് വേണ്ടി ലിപ്സിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ വാട്ട്സ് ആക്ച്വലി ഓൾ ദിസ് അബൌട്ട്? നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നുണ്ടത് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടാറ്റൂയിങ് അല്ല. ഐബ്രോ ടാറ്റൂയിങ് നമുക്കറിയാം, അത് നേരത്തെ തൊട്ടേ ഉള്ളതാണ്. ഇത് ടാറ്റൂയിങ് അല്ല, ഇതൊരു മൈക്രോ പിഗ്മെന്റേഷൻ ആണ്. അതായത് ഇപ്പോ നമുക്ക് നമ്മുടെ ഹെയറിന്റെ അതേ സ്ട്രോക്സിൽ, അതായത് ഇപ്പൊ ടാറ്റൂയിങ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഇതങ്ങനെയല്ല, ഹെയർ നമുക്ക് ആ ഹെയർ സ്ട്രോക്സ് പോലെ തന്നെ നമ്മൾ പിഗ്മെന്റ്സ് കൊടുത്തിട്ട് എടുക്കുന്നതാണ് ഈ ഐബ്രോസിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ലിപ്സിൽ വരുമ്പോഴും ലിപ്പ് കുറെ പേർക്ക് ഇപ്പൊ ഡാർക്ക് ആയിട്ടുള്ള കറുത്ത ലിപ്സ് കാണും. അതല്ല, ഇപ്പം അത്യാവശ്യം കളറുള്ള ലിപ്പ് ആണെങ്കിൽ പോലും കുറച്ചും കൂടെ എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യേണ്ട, അതിന് പകരം നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഇപ്പം കളർ എൻഹാൻസ് ചെയ്യാൻ എന്തെങ്കിലും വേണം അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതിന്റെ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതും ലിപ് മൈക്രോ പിഗ്മെന്റേഷൻ ആണ്. ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ നേരത്തെ ഉണ്ട്, ഇപ്പൊ ഇത് ഇവിടെ പോപ്പുലർ ആയി വരുന്നതേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ തലമുടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് മെസോതെറാപ്പിയാ ചെയ്യുന്നത്. അത് ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹോമിയോപ്പത്തിക് മെഡിസിൻസും കൂടെ ഇൻഫ്യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അത് ഈ പറഞ്ഞ മാതിരി കഷണ്ടിക്കും, കഷണ്ടി എന്ന് പറഞ്ഞാൽ ഒത്തിരി പോളിഷ്ഡ് ആയതല്ല, ചെറിയ ചെറിയ മുടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ റെജുവിനേറ്റ് ചെയ്യാനും ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും റീഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നന്നായിട്ട് അത് ആ പ്രൊസീജിയേഴ്സ് സഹായിക്കുന്നുണ്ട്. സൂപ്പർ. സോ എനിവേസ് ഡോക്ടർ ദിവ്യയുടെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. സോ കീപ് അപ് ദ ഗുഡ് ജോബ് ആൻഡ് വി ഹോപ്പ് ടു സീ യു ബാക്ക് ഓൺ സ്ക്രീൻ വെരി സൂൺ. സോ താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഞാനും കണ്ടിട്ടുണ്ട്, എനിക്ക് കാണാറുണ്ട് ഈ പ്രോഗ്രാം. എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്, എനിക്ക് ആങ്കറിംഗും വളരെ ഇഷ്ടമാണ്. കുറെ നേരത്തെ വേറെ ചാനൽസിലൊക്കെ ഞാൻ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.